ബി ജെ പിക്കും ഘടകകക്ഷികൾ അതായത് എൻ ഡി എക്ക് 2024 ഇലക്ഷനിൽ 300 സീറ്റിന് താഴെ കിട്ടുകയുള്ളൂ എന്ന് പലയിടത്ത് റിപ്പോർട്ടുകൾ വരുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഹിന്ദിയിലെ ഏറ്റവും വലിയ പത്രം, ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്ന പത്രമാണ് ഹിന്ദി പത്രമായ ദൈനിക് ജാഗരൺ. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ശേഖർ ഗുപ്ത, ഇന്ത്യയിലെ സീനിയർ ജേർണലിസ്റ്റുകൾ, ഇവരൊക്കെ ബി ജെ പിയും സംഘപരിവാറിനെയൊക്കെ അനുകൂലിക്കുന്നവരാണ്. അവരും ഇത് പറയുന്നുണ്ട്, 300 സീറ്റിന് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 300 സീറ്റിന് താഴെ പോവുകയാണെങ്കിൽ മോദി ആയിരിക്കേയില്ല ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് വരെ പല റിപ്പോർട്ടുകളിൽ പറയുന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹിന്ദി ബെൽറ്റിൽ നിന്നും പലയിടത്തുനിന്നും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരാനുണ്ടായ കാരണം? എല്ലാത്തിനും ഒരു കാരണം കാണുമല്ലോ, അതെന്താണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, 2014 അതേപോലെ 2019 രണ്ട് ടേമിലാണ് മോദി അധികാരത്തിൽ വന്നത്. ഇപ്പം 2019 മത്സരിച്ചവരിൽ ബഹുഭൂരിപക്ഷവും 2014 ബി ജെ പി എം പിമാരായിരുന്നു. ഇപ്പം നിങ്ങൾ അറിയാവുന്ന മറ്റൊരു വസ്തുതയാണ്, ഈ ബി ജെ പി എം പിമാരെന്ന് പറയുന്ന ഇവർക്കെല്ലാം 2014 വന്ന ബി ജെ പി എം പിമാരിൽ മഹാഭൂരിപക്ഷവും ആർ എസ് എസ് കണക്റ്റഡാണ്, സംഘപരിവാർ വെൽ കണക്റ്റഡാണ്. അവർ തന്നെയാണ് 2019 എം പിമാരായിട്ട് മത്സരിച്ചത്. പക്ഷേ 2024 നരേന്ദ്രമോദി പാർട്ടിക്കകത്ത്, അതായത് ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് വലിയൊരു അഴിച്ചുപണി നടത്തി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാൻഡിഡേറ്റുകൾ. അപ്പം അതേപോലെ അഴിച്ചുപണി പല സ്റ്റേറ്റുകളിലും നടത്തിയിട്ടുണ്ട്. അതായത് ബി ജെ പി ജയിച്ച മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രിമാരെ മാറ്റി, എന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു. ഇതേപോലെ തന്നെ 2024 100 പരം പാർലമെൻറ്റേറിയൻസിനെയാണ് മാറ്റിയേക്കുന്നത് ബി ജെ പിയുടെ. എന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു, മറ്റ് ചാൻസ് കിട്ടാത്ത മറ്റുള്ളവരെ കൊണ്ടുവന്നു. ഇങ്ങനൊരു മിക്സ് കൊണ്ടുവന്നു, കാരണം പാർട്ടിക്കകത്ത് എല്ലാവർക്കും ചാൻസ് കൊടുക്കണം, ഒരു ജനാധിപത്യ രീതിയിലാണ് പോകേണ്ടത്. ഒരാൾ മരിക്കുന്നിടം വരെയും എം എൽ എ എം പി ഒന്നുമല്ല, മന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല എന്നുള്ള ഒരു നയം പാർട്ടിയിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഇത് നരേന്ദ്രമോദി ഗുജറാത്തിലും ചെയ്തിട്ടുണ്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്. ഇപ്പോൾ ഈ 100 പരം സീറ്റുകളിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ബേസിക്കലി ആർ എസ് എസ് കണക്റ്റഡാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും അവിടെ മത്സരിക്കാൻ ടിക്കറ്റ് കൊടുത്ത കാൻഡിഡേറ്റ്സിനെതിരെ ഓപ്പണായിട്ട് ഫൈറ്റിന് വന്നില്ല. പക്ഷേ നല്ലൊരു ഭാഗം നിങ്ങൾക്കറിയാം, ഇവർ പലരും കോൺഗ്രസിൽ പോകുന്നു, മറ്റുള്ള പാർട്ടിയിൽ പോകുന്നു, സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ. ഇപ്പോൾ ഹരിയാനയിലുണ്ടായി, അതേപോലെ പല സ്റ്റേറ്റുകളിലുണ്ടായി. പക്ഷേ ബഹുഭൂരിപക്ഷവും വലിയൊരു പക്ഷവും ബി ജെ പിക്കകത്ത് നിന്നിട്ട് തന്നെ മോദി ആരാണ് ആ അവരുടെ സ്ഥാനത്ത് കാൻഡിഡേറ്റ് ആയത് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് അവിടെയുള്ള ആർ എസ് എസിൻ്റെ ഘടകത്തിൻ്റെ പിന്തുണയും ഉണ്ട്. ഇതാണ് റിപ്പോർട്ടുകളിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതിനൊരു തെളിവ് ഞാൻ പറയാം. ഇപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ 7 സീറ്റാണ് പാർലമെൻറ്റേറിയൻസ്, അത് പാർലമെൻ്ററി സീറ്റ്. ഇപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം കൊണ്ട് ഈ 7 സീറ്റിലും ജയിക്കുന്നത്, 2014 19 ജയിക്കുന്നത് ബി ജെ പി ആണ്. ഇപ്രാവശ്യം അതിൻ്റെ അകത്തു നിന്ന് 3 പേരെ മാറ്റി. ഒന്ന് ഹർഷവർദ്ധൻ, പഴയ ആരോഗ്യമന്ത്രി. ഇപ്പം ഈ ഹർഷവർദ്ധൻ എന്ന് പറയുന്നയാൾ ഈ ബി ജെ പിയേക്കാളുപരി അദ്ദേഹത്തിൻ്റെ ഫാമിലി, അതായത് ഗ്രാൻഡ് പേരൻസും ഒക്കെ, ഗ്രാൻഡ് പേരൻസും പേരൻസും എല്ലാം തന്നെ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്, അതായത് പാകിസ്ഥാനി പഞ്ചാബികളാണ്. ഇപ്പം ഇവർ പണ്ട് മുതൽ, ഇവർ പാകിസ്ഥാനിലുള്ളപ്പോൾ മുതൽ, അതായത് ലാഹോറിൽ ഉണ്ടായിരുന്ന കാലം മുതൽ, ഈ ഈ ഹിന്ദു സംഘപരിവാർ ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നയാളാണ് ഹർഷവർദ്ധൻ്റെ ഫാദർ. അതേപോലെ ഗ്രാൻഡ് പേരൻസ്, അതേപോലെ പിതാവും. കാരണം ഹർഷവർദ്ധൻ്റെ കുടുംബമാണ് ഡൽഹിയിലെ ആദ്യകാലത്ത് ഈ സംഘപരിവാറിന് ഏറ്റവും കൂടുതൽ ബേസ് ഉണ്ടായി കൊടുത്ത ഒരു ഫാമിലിയാണ്. കാരണം അവർക്ക് ഫിനാൻസ് ആണെങ്കിലും എല്ലാം, കാരണം ഇയാൾ ഭയങ്കര റിച്ച് ഫാമിലി എന്നാണ് ഈ ഹർഷ. അദ്ദേഹം MBBS ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനാണ്.
അവിടെ നിന്ന് വരുന്നത്. അപ്പം ഇയാൾക്ക് സീറ്റ് കൊടുക്കാതിരുന്നപ്പോൾ ഇയാൾ ചെയ്ത പരിപാടി, ഈ പാർട്ടിയിൽ നിന്നങ്ങ് രാജിവെച്ചു. രാജിവെച്ചിട്ട് ഇയാൾ പറഞ്ഞ ആൾ മെഡിക്കൽ പ്രൊഫഷനിലോട്ട് പോവുകയാണ്. അപ്പം മനസ്സിലാക്കേണ്ടത്, ഈ ഹർഷവർദ്ധൻ ഡൽഹിയിലെ ഡൽഹി നിയമസഭയിലെ ഒപ്പോസിഷൻ ലീഡറായിരുന്നു. അപ്പം ഇയാൾക്ക് അവിടെ ആർ എസ് എസുമായിട്ടും ബി ജെ പി ആയിട്ടൊക്കെ നല്ല ബേസുണ്ട്. ഇതാണ് അവിടുത്തെ ഇഷ്യൂ. അപ്പം ഇവർ മുഴുവനും ഇയാൾ മത്സരിക്കുന്നില്ല, ഇയാൾ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്തു. അതിൻ്റെ പേരിൽ ബി ജെ പി കാൻഡിഡേറ്റിനെതിരെയായി ഇഷ്യൂ. അതേപോലെ തന്നെ മീനാക്ഷി ലേഖി, മീനാക്ഷി ലേഖിയുടെ ഫാദറിനെ നിങ്ങൾക്കറിയാം, ലോകപ്രശസ്തനായ ഒരു അഡ്വക്കേറ്റായിരുന്നു, സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഘാതകർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്ത ട്രയൽ കോർട്ടിൽ ഉൾപ്പെടെ. അപ്പം മീനാക്ഷി ലേഖിയെ മാറ്റി നിർത്തി, അവർ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. മാറ്റി നിർത്തിയപ്പോൾ അവരുമായിട്ട് ചേർന്നൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരും അവിടുത്തെ കാൻഡിഡേറ്റിന് എതിരായി. പക്ഷേ മീനാക്ഷിയിലേക്ക് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാരൊന്നും പോയില്ല. പക്ഷേ നോർമലായിട്ടുള്ള ഒരു റെസ്പോൺസ് അവിടെ ഉണ്ടായി. അതേപോലെ തന്നെ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ, അപ്പോൾ അയാൾക്കും ഇപ്രാവശ്യം സീറ്റ് കൊടുത്തില്ല. പകരം അയാൾ എന്ത് ചെയ്തു, പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ക്രിക്കറ്റിലോട്ട് പോവുക എന്ന് പറഞ്ഞു. അപ്പം ഇവരൊക്കെ കഴിഞ്ഞ 10 വർഷം ഡൽഹിയിലുണ്ടാക്കിയ ഒരു ബി ജെ പിയുടെ സർക്കിളുണ്ട്, കാരണം ഇവരുടെ ശിങ്കിടികളും സംഭവമൊക്കെ ഉണ്ട്. ഇവരെല്ലാം വലിയൊരു വിഭാഗവും ഈ ഇപ്പോൾ അവരുടെ ബി ജെ പി കാൻഡിഡേറ്റ്സിനെ എതിർക്കുകയാണ്. ഇത് തന്നെയാണ് 100 സീറ്റുകളിൽ ബി ജെ പി സീറ്റ് കൊടുക്കാത്ത എം പിമാർ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഈ കാൻഡിഡേറ്റ്സിനെ തോൽപ്പിക്കാൻ നിൽക്കുന്നത്. ഇതിൽ ഭൂരിപ്പം, ഇതിൻ്റെ അകത്ത് പ്രശ്നമെന്ന് പറയുന്ന ഏറ്റവും നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകാത്തൊരു സംഭവം എന്ന് പറയുന്നത്, ഈ ആർ എസ് എസ് ഉൾപ്പെടെയുള്ളവരാണ് ഈ 100 പേരുടെ കൂടെ നിന്ന് ഈ കാൻഡിഡേറ്റ്സിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് യു പിയിലും വളരെ വിസിബിളാണ്, ഹരിയാനയിൽ ശരിക്കും വിസിബിളാണ്. നിങ്ങൾ കണ്ടു കാണും പല എം എൽ എമാരും, അത് ബ്രിജ്ഭൂഷ് അതേപോലെ എം പിമാരും ഈ കോൺഗ്രസിൽ പോയി ചേരുന്നു. മറ്റ് സീറ്റ് കിട്ടാത്തവരും മറ്റുള്ളവർ, കാരണം കഴിഞ്ഞ പ്രാവശ്യം എം എൽ എയുടെ സീറ്റ് കിട്ടാത്തവരൊക്കെ ഒരു ആൻറ്റി മോദി ബി ജെ പിക്ക് അകത്ത് ഉണ്ടായി വരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മഹാരാഷ്ട്രയിലും വളരെ വിസിബിളാണ്, ബി ജെ പി സീറ്റുകളിൽ അവിടെ സീറ്റ് കിട്ടാത്തവരാണെങ്കിൽ അവർ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ്. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയുടെ റിപ്പോർട്ട് വരുന്നത്, അവിടെ ഇപ്രാവശ്യം ബി ജെ പിക്ക് ആയിരിക്കുകയില്ല ഭൂരിപക്ഷം സീറ്റ് കിട്ടുന്നത്. ഇത് പല സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നുണ്ട്, ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ രാജ്പുത് ഇഷ്യൂ ഒന്നും ഞാൻ വലിയ സീരിയസ് ആയിട്ട് കണക്കാക്കുന്ന സംഭവമൊന്നുമല്ല. പക്ഷേ അവിടെയുള്ള ലോക്കൽ എം എൽ എ, ലോക്കൽ എം പി, അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കിട്ടാത്ത, അവിടുത്തെ നിയമസഭാ ഇലക്ഷനിലെ സീറ്റ് കിട്ടാത്ത ലോക്കൽ എം എൽ എമാർ, ഇപ്പം ഇവരെല്ലാം കൂടി ഇപ്പോൾ ഒന്നായിട്ട് അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വിസിബിളാണ്. കാരണം പലയിടത്തും ഇവർ ആക്റ്റീവല്ല, അല്ല എന്നതും. അതേപോലെ തന്നെ ആ കാൻഡിഡേറ്റ്സിനെതിരെ ഇവർ പരസ്യമായിട്ട് പല പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, ഇപ്പം മധ്യപ്രദേശിൽ പ്രഗ്യാ സിംഗ് താക്കൂർ, നിങ്ങൾക്കറിയാം അവരാരാണ്. അവർ മഹാ മസ്ജിദ് ബോംബ് ബ്ലാസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജയിലിനകത്ത്, പിന്നീട് ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് 2019 സീറ്റ് കൊടുക്കുന്നു, അവർ വിജയിക്കുന്നു. പക്ഷേ ഇപ്രാവശ്യം അവർക്ക് സീറ്റ് കൊടുത്തില്ല. അപ്പോൾ അവർ വളരെ ഓപ്പണായിട്ടാണ്, അവർ കാരണം സംഘപരിവാറുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, സ്ത്രീയാണ്. അപ്പോൾ അവർ വളരെ ഓപ്പണായിട്ടാണ് ബി ജെ പി കാൻഡിഡേറ്റ്സിനെതിരെ പരസ്യ പ്രചരണം പലയിടത്തും നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് നല്ല ഹോൾഡുള്ള ആർ എസ് എസ് സംഘപരിവാർ ഏറിയാണ് ഈ മധ്യപ്രദേശ് എന്ന് പറഞ്ഞ സ്ഥലം. ഇതേപോലെ തന്നെ പലയിടത്തും പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും, അതായത് 100 കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 25 പേര് മാത്രമേ ഈ ബി ജെ പിക്ക് എതിരെ പരസ്യമായിട്ട് പോകാതിരുന്നിട്ടുള്ളൂ. മറ്റുള്ളവരെല്ലാം അവിടെയുള്ള ബി ജെ പിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ആ കാൻഡിഡേറ്റ്സിനെ തോൽപ്പിക്കുവാനുള്ള വൻ ശ്രമം നടക്കുന്നുണ്ട് എന്നത് വളരെ വിസിബിളാണ്. അപ്പോൾ ഇതിനെ അതിജീവിച്ച് ജയിക്കുക എന്നത്, ജയിച്ചു വരുവാണെങ്കിൽ ഉറപ്പായിട്ടത് മോദിയുടെ കഴിവ് തന്നെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഈ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. 300 സീറ്റിൽ കുറവാണ് നരേന്ദ്രമോദിക്ക് 2024 കിട്ടുന്നത് എങ്കിൽ, അതായത് നരേന്ദ്രമോദി ആയിരിക്കുകയില്ല
അടുത്ത പ്രാവശ്യം BJP നോമിനേറ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രി. അതിനകത്ത് പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ 100 MPമാരും പല MLAമാരും ഉണ്ട്. MLAമാരെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഈ രാജസ്ഥാനിലൊക്കെ സീറ്റ് കിട്ടാത്ത, കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലി ഇലക്ഷനിൽ സീറ്റ് കിട്ടാത്ത MLAമാരും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ, അവരെ മുഖ്യമന്ത്രി ആക്കിയില്ല. അതിൻ്റെ പേരിൽ അവർക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തിട്ടുണ്ട് ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി. പക്ഷേ അവരും അവരുടെ കൂട്ടത്തിലുള്ള വലിയൊരു ഗ്രൂപ്പുണ്ട് രാജസ്ഥാനിൽ, അവരും ആൻറ്റി മോദി ഗ്രൂപ്പായിട്ടങ്ങ് മാറിയിട്ടുണ്ട്. അപ്പം ശിവരാജ് സിംഗ് ചൗഹാന് കൊടുത്തില്ല. ഇപ്പം ഇത് ഞാൻ ഈ സീറ്റ് കാരണം 3 പ്രാവശ്യം 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ടിരുന്നവർക്ക് നല്ല വെൽ കണക്റ്റഡ് ആയിരിക്കുമല്ലോ ഇവർ ആ സ്റ്റേറ്റിൽ. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ അസംതൃപ്തരായ പലരും ഈ ഇലക്ഷനിൽ മോദിക്കെതിരെ BJPക്കകത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് പറയും മോദി വരാതിരിക്കും എന്ന് പറയാൻ ദൈനിക് ജാഗരണും മറ്റുള്ള സീനിയർ ജേർണലിസ്റ്റും പറയുന്നതിൻ്റെ കാരണം വലിയൊരു വിഭാഗം RSSകാർ നരേന്ദ്രമോദിയെ എതിർക്കുന്നു ഈ പല കാരണങ്ങളാൽ. അതുകൊണ്ടാണ് BJPക്കകത്ത് ഒരു വലിയ ആഭ്യന്തര പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 100 സീറ്റുമായിട്ട് ബന്ധപ്പെട്ടും. നേരത്തെ പലർക്കും MLAയും അതേപോലെ മുഖ്യമന്ത്രി ആക്കിയില്ല, അതിൻ്റെ പേരിലും വലിയ പടലപ്പടക്കം ഉണ്ടത് ഇലക്ഷനിൽ വളരെ വിസിബിളായി. അതിൻ്റെ പേരിലാണ് പറയുന്നത് BJP 300 സീറ്റിന് താഴെ പോകുമെന്ന്.